നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് February 20 ലോക സാമൂഹ്യനീതി സമത്വം ദിനം. നമ്മുടെ മനുഷ്യരുടെ ഇടയിലുള്ള അസമത്വങ്ങളെ ഇല്ലാതാക്കാൻ, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ, ജാതി വിവേചനത്തെ ഇല്ലാതാക്കാൻ വളരെ മനോഹരമായ ഇത്തരം ഒട്ട് അനവധി നന്മകൾ ചിന്തിക്കാനുള്ള ദിനമാണിന്ന്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലറിയാം. ഇന്ന് February 20 ലോക സാമൂഹ്യനീതി സമത്വ ദിനം, വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേ. ദാരിദ്ര്യം ഒഴിവാക്കൽ, ലിംഗസമത്വം, തൊഴിലില്ലായ്മ, മനുഷ്യാവകാശങ്ങൾ, സാമൂഹിക സംരക്ഷണം തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉൾപ്പെടുന്ന സാമൂഹ്യ നീതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ അംഗീകരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് ലോക സാമൂഹിക നീതി ദിനം. UN അമേരിക്കൻ ലൈബ്രറി അസോസിയേഷൻ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നിവയുൾപ്പെടെ നിരവധി സംഘടനകൾ ജനങ്ങൾക്ക് സാമൂഹിക നീതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു. ദാരിദ്ര്യം, സാമൂഹികവും സാമ്പത്തികവുമായ പുറന്തള്ളൽ, തൊഴിലില്ലായ്മ എന്നിവ കൈകാര്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ പല സംഘടനകളും അവതരിപ്പിക്കുന്നു. 2007 November 26 അംഗീകരിച്ച് 2009 മുതൽ ലോക സാമൂഹിക നീതി ദിനമായി എല്ലാ വർഷവും February 20 ആചരിക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭ തീരുമാനിച്ചു. തൊഴിൽ, സാമൂഹിക സംരക്ഷണം, സാമൂഹിക സംവാദം, മൗലിക തത്വങ്ങളും അവകാശങ്ങളും എന്നിവയിലൂടെ എല്ലാവർക്കും ന്യായമായ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതിൽ പ്രഖ്യാപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നീല പശ്ചാത്തലത്തിൽ സ്കെയിലും റീത്തുമുള്ള ലോക സാമൂഹിക നീതി ദിനം എല്ലാ വർഷവും February 20 ലോക സാമൂഹിക നീതി ദിനമായി ആചരിക്കുന്നു. തുടർച്ചയായ സാമൂഹിക നീതിക്കും ന്യായമായ ആഗോളവൽക്കരണത്തിനുമുള്ള പ്രതിബദ്ധതയിലേക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരു ചുവടവെപ്പായി 2008 June 8 പ്രഖ്യാപനം ആദ്യമായി പ്രഖ്യാപിച്ചത് സാമൂഹിക വികസനവും മാനുഷിക അന്തസ്സും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ ആഗോള ദൗത്യത്തിന്റെ ഭാഗമാണ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള UN പരിശ്രമം. ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ പറയുന്നതനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഏറ്റവും ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള അന്തരം വിശാലവും വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യം രാജ്യങ്ങൾക്കിടയിൽ മാത്രമല്ല, ഏറ്റവും സമ്പന്നമായ പലതും ഉൾപ്പെടെ അവയ്ക്കുള്ളിലാണ്. എല്ലാവർക്കും അവസരങ്ങൾ നൽകാനുള്ള ആഗോള ഐക്യദാർഢ്യത്തിന്റെ ശക്തി ഉയർത്തിക്കാട്ടുന്നതിനാണ് ലോക സാമൂഹിക നീതി ദിനം ആചരിക്കുന്നത്. ഇന്ന് ലോകത്ത് നിരവധി സാമൂഹിക നീതി പ്രശ്നങ്ങളുണ്ട്. ലിംഗ അസമത്വം, വ്യവസ്ഥാപരമായ വംശീയത, തൊഴിലില്ലായ്മ എന്നിവ ചിലതു മാത്രം. 2009 മുതൽ എല്ലാ February 20 UN ആചരണം ലോക സാമൂഹിക നീതി ദിനം എന്നറിയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള സാമൂഹിക അനീതിയുടെ ദുരവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മെച്ചപ്പെടുത്തലുകൾക്കും പരിഹാരങ്ങൾക്കുമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നതാണ് ദിനത്തിന്റെ ഉദ്ദേശം. എല്ലാവർക്കും തുല്യതയിലൂടെയും സമത്വത്തിലൂടെയും വരുമാനത്തിന്റെ തുല്യമായ വിതരണവും വിഭവങ്ങളുടെ ലഭ്യതയും പ്രോത്സാഹിപ്പിക്കണമെന്നും ദിനം പ്രതിജ്ഞയെടുക്കുന്നു. എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആഘോഷിക്കുന്നതിനായി ഒരു ഇവന്റ് ആതിഥേയത്വം വഹിക്കുന്നു. സാമൂഹ്യ അനീതിയുടെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചും അത് എന്തിനാണ് പ്രധാനമായതെന്നും ഈ ലോകത്തിലെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകരും മാതാപിതാക്കളും ഒരുപോലെ ഈ ദിവസം ഉപയോഗിക്കുന്നു. അതിനാൽ അടുത്ത തലമുറ മുമ്പത്തെ പോലെ അതേ തെറ്റ് ചെയ്യില്ല. അതിനാൽ നമുക്കെല്ലാവർക്കും ഭയമില്ലാതെ സന്തോഷവും സുരക്ഷിതവും സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ കഴിയും. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരിക്കൽ പറഞ്ഞതുപോലെ, എവിടെയും അനീതി, എല്ലായിടത്തും നീതിക്ക് ഭീഷണിയാണ്. സമീപ വർഷങ്ങളിൽ സാമൂഹിക അനീതിയെക്കുറിച്ചുള്ള ആശയം 5 ഘടകങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അന്തസ്സ്, പൊതുനന്മയുടെ പ്രാഥമികത, പരസ്പര അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, തൊഴിലാളികളുടെ അന്തസ്സും തൊഴിലാളികളുടെ അവകാശങ്ങളും, അവസാനത്തേത് എന്നാൽ ഏറ്റവും കുറഞ്ഞത് ദരിദ്രർക്കും ദുർബലർക്കും വേണ്ടിയുള്ള അടിസ്ഥാന പരിഗണനകൾ, ഈ 5 മറ്റു പലതും ഐക്യരാഷ്ട്രസഭയുടെ ഹൃദയഭാഗത്തുള്ളതും മാനുഷിക അന്തസ്സിനും എല്ലാവർക്കും തുല്യതയ്ക്ക് വേണ്ടിയുള്ള അതിന്റെ പ്രേരണയുമാണ്.
അതിനാൽ എപ്പോഴും സ്വയം ചോദിക്കുക, സാമൂഹിക നീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ദിനം നമ്മളെ ഓരോരുത്തരെയും നവീകരിക്കുന്നതാകട്ടെ. നീതികേട് കാട്ടില്ലെന്ന് നമുക്ക് മുറപ്പിക്കാം, അത് ജീവിതത്തിൽ പാലിക്കാം. നാട്ടുവട്ടം വർത്തമാനങ്ങൾ. പെരിനാട് പഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മത്സ്യകൃഷിക്കുളത്തിൽ സാമൂഹ്യ വിരുദ്ധർ നഞ്ച് കലക്കി. കാഞ്ഞിരോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്ത് ദിനാഘോഷം നടത്തി. കിഴക്കേക്കല്ല സെന്റ് ജോർജ് ഓർത്തോഡോക്സ് വലിയ പള്ളി പരിശുദ്ധ അന്ത്രയോസ് ബാബായുടെ പെരുന്നാളിന് കൊടിയേറി. അറിയിപ്പുകൾ, ചരമ അറിയിപ്പ്. പെരിനാട് പഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം ഉദ്ഘാടനം ചെയ്തു. പെരിനാട് ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിലെ സൗജന്യ മുട്ടക്കോഴി വളർത്തൽ ഒന്നാംഘട്ട വിതരണോദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർപേഴ്സൺ കെ സോമവല്ലി, വാർഡ് അംഗം ജഗന്നാഥൻ, ഫ്രീഡ സെബാസ്റ്റ്യൻ, ശോഭന അർജുനൻ, വെറ്റിനറി ഡോക്ടർ സാനിയ, ചെറുമൂട് മൃഗാശുപത്രി ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ ഒന്നുകിൽ വീടകങ്ങളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ രാത്രികാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള അത്ര സുഖകരമല്ലാത്ത ഒരു അനുഭവമുണ്ട്. കൂർക്കമ്പലി, കൂർക്കമ്പലിയുടെ ശല്യം. നിങ്ങളും കൂർക്കമ്പലിക്കുന്നവരാകാം, നിങ്ങളുടെ വീട്ടിലുള്ളവർ കൂർക്കമ്പലിക്കുന്നവരാകാം. കൂർക്കമ്പലി ഇഷ്ടപ്പെടുന്നവരാരുമില്ല, പക്ഷെ നമ്മൾ കൂർക്കമ്പലിച്ചു പോകുന്നവരാണ്. എന്തുകൊണ്ടാണ് കൂർക്കമ്പലി ഉണ്ടാകുന്നത്? അതിന്റെ ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മൾ വീടുകളിൽ നിന്ന് മാറി മറ്റൊരിടത്ത് കിടക്കുമ്പോൾ നമ്മൾ തന്നെയോ മറ്റു ചിലരോ ഉറക്കത്തിൽ കൂർക്കം വലിച്ച് അസ്വസ്ഥതയുണ്ടാക്കാറുണ്ട്. നാടൻ ഭാഷയിൽ പാറ് വലിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പണ്ടൊക്കെ കല്യാണ വീടുകളിലും ഇന്ന് ക്യാമ്പുകളിലുമൊക്കെ കൂർക്കം വലി അരങ്ങ് തകർക്കാറുണ്ട്. ചിലരുടെ കൂർക്കം വലികൾ താളാത്മകമാകുമ്പോൾ ചിലരുടെ ഇത് കർണ കഠോരമാണ്. എത്ര എത്ര തരം കൂർക്കം വലികളാണുള്ളത്? ഇന്ന് കൂർക്കം വലിയെ ഒരു രോഗമായി കണ്ട് ചികിത്സിക്കുന്നവരുമുണ്ട്. മുട്ടിനും മുടിക്കും വ്യത്യസ്ത ചൊറികൾക്ക് വരെ സ്പെഷ്യാലിറ്റി ചികിത്സയുള്ള കാലമല്ലേ? കൂർക്കമ്പലി സ്പെഷ്യലിസ്റ്റുകളും വ്യാപകമായേക്കാം. നിങ്ങൾ കൂർക്കം വലിക്കാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കൂർക്കം വലിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് നാം കൂർക്കം വലിക്കുന്നത്? അതിന്റെ ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ചിലർ ഉറങ്ങുമ്പോൾ ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്നു. വായിലൂടെ ശബ്ദമെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക ശബ്ദമാണ് കൂർക്കം വലി. നമ്മൾ ശ്വസിക്കുന്നത് മൂക്കിലൂടെയാണ്, അതാണ് നമ്മുടെ ശ്വസനാവയവം. എന്നാൽ മൂക്കിലുണ്ടാകുന്ന എന്തെങ്കിലും തടസ്സം കൊണ്ടോ ശീലം കൊണ്ടോ ചിലർ വായിൽ കൂടി ശ്വാസോച്ഛ്വാസം നടത്താറുണ്ട്. ഉറക്കത്തിൽ ഇങ്ങനെ വായിലൂടെ ശ്വസിക്കുമ്പോൾ വെളിയിലേക്ക് വരുന്ന വായു വായയുടെ പിന്നിലും മുകളിലുമുള്ള പേശികളെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കും. ഈ ചലനമാണ് കൂർക്കമലിയായി നാം കേൾക്കുന്നത്. ചില അവസരങ്ങളിൽ ഈ ചലനം ചുണ്ട്, മൂക്ക്, കവിൾ തുടങ്ങിയ ഭാഗങ്ങളെയും ചലിപ്പിക്കുന്നു. അത്തരം അവസ്ഥകളിലാണ് അത്യുച്ചതിലുള്ള കൂർക്കമലി നാം കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ ഇത് മാത്രം സംഭവിക്കുന്നത്? ഉണർന്നിരിക്കുമ്പോൾ പേശികൾ മുറുകിയിരിക്കുന്നതിനാൽ ചലന സാധ്യത കുറവാണെന്നതാണ് ഇതിന് കാരണം. കൂർക്കമലി ഒഴിവാക്കാൻ മൂക്കിലൂടെ ശ്വസിക്കുന്ന ശീലം കുട്ടിക്കാലം മുതലേ സ്വായത്തമാക്കുകയാണ് വേണ്ടത്. കിടക്കുന്നതും ശരിയായ രീതിയിലായിരിക്കണം. വായിലൂടെ ശ്വസിക്കുന്നത് ആരോഗ്യകരമായും നല്ലതല്ല. മത്സ്യകൃഷിക്കുളത്തിൽ സാമൂഹ്യ വിരുദ്ധർ നഞ്ച് കലക്കി. കൈതക്കോട് സ്വദേശി ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള പവിത്രേശ്വരം ആലാശ്ശേരി ഏലയിലെ മത്സ്യകൃഷിക്കുളത്തിൽ നിന്നാണ് മീൻ പിടിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ബിജു മീന് തീറ്റ കൊടുക്കാനെത്തിയപ്പോഴാണ് മീനുകൾ കുളത്തിൽ ചത്തുകിടക്കുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വ്യാഴാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ കുളത്തിൽ നഞ്ച് എന്ന വിഷപദാർത്ഥം കലക്കി മീൻ പിടിച്ചതായി മനസ്സിലാക്കി. കരിമീൻ, സിലോഫിയ, കട്ടള എന്നീ മീനുകളായിരുന്നു കുളത്തിലുണ്ടായിരുന്നത്. ഏകദേശം 400,000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി ബിജു പറഞ്ഞു. ഇന്നലെ രാവിലെ മീന് തീറ്റ കൊടുക്കാൻ വരുമ്പോഴാണ് നഞ്ച് കലക്കി മീൻ പിടിച്ച് കൊണ്ടുപോയി. പിന്നെ വന്ന് നോക്കിയപ്പോൾ വലയെല്ലാം കീറി വെച്ച് ആ സൈഡിൽ കൂടെ, കിഴക്കൻ സൈഡിൽ കൂടെ ഇറങ്ങി മീനെല്ലാം പിടിച്ചുകൊണ്ട് പോയി. ബാക്കി മീനെല്ലാം ചത്തുപൊങ്ങി. രണ്ട് കുളത്തിലായിട്ട് 400,000 രൂപ വില വരുന്ന മീനാണ്
നശിപ്പിച്ചത്. സിലോപ്യ മീനും കരിമീൻ, കട്ട്ള, രോഹു, ഈ നാലൈറ്റം മീനാണ് പിടിച്ചുകൊണ്ട് പോയത്. കേസ് കൊടുത്ത് 7 സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കാഞ്ഞിരകോട് സെന്റ് ആനീസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. കാഞ്ഞിരകോട് സെന്റ് ആനീസ് ദേവാലയത്തിൽ പാതുകാവൽ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ടോമി കമാൻസിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. തുടർന്ന് കൊല്ലം രൂപത ബിഷപ്പ് എമിരത്തൂസ് ഡോക്ടർ സ്റ്റാൻലി റോമന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ സമരംഭ ദിവ്യബലി നടന്നു. 26 ശനിയാഴ്ച വൈകിട്ട് 6:30 തിരുനാൾ പ്രദക്ഷിണം നടക്കും. 27 ഞായറാഴ്ച രാവിലെ 10 കൊല്ലം രൂപത മെത്ര ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ സമൂഹ ബലി നടക്കും. തുടർന്ന് വൈകിട്ട് തിരുനാൾ കൊടിയിറങ്ങും. മുക്കട കുരിശടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 തിരുനാൾ കൊടിയേറ്റ് നടക്കും. ശനിയാഴ്ച വരെ എല്ലാ ദിവസവും ദിവ്യബലിയും ജപമാല, ലിറ്റനി, നൊവേന എന്നിവ നടക്കും. 26 ശനിയാഴ്ച കൊടിയിറങ്ങും. ഇടവക വികാരി ഫാദർ ടോമി കമാൻസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡൊമിനിക് ബെന്നിപ്പണിക്ക വീട്ടിൽ, കൺവീനർ വി യേശുദാസൻ, സെക്രട്ടറി എ അനിൽകുമാർ, ഇടക്കര സെൽവരാജ് എന്നിവർ നേതൃത്വം നൽകി. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്ത് ദിനാഘോഷം നടത്തി. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ദിനാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MS അനിൽകുമാർ വിഷയം അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രമ സ്വാഗതവും അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ ഐസലിൻ കുമാർ നന്ദിയും പറഞ്ഞു. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് ഭരണാവിഷ്കാര കമ്മിറ്റിയെ സജീവമായിട്ട് ചിന്തിപ്പിച്ചുകൊണ്ടും സമഗ്രമായ വിശകലനവും നടത്തി കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം വഴി നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിച്ചിരുന്നു. അതൊരു ഭാഗമാണ് അധികാര വികേന്ദ്രീകരണവും. പക്ഷെ അത് കാലാകാലങ്ങളിൽ നമുക്കൊരു മെഷീൻ നമ്മൾ രൂപീകരിച്ചാൽ, ഒരു യന്ത്രം ഉണ്ടാക്കിയാൽ, ആ യന്ത്രത്തിന് കാലാകാലങ്ങളിൽ ഗ്രീസ് കൊടുത്തെങ്കിലേ യന്ത്രം വർക്കിംഗ് ആവും. ആ ഗ്രീസ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ജോലിയാണ് ഈ ഭരണപരിഷ്കാരം. കിഴക്കേക്കല്ല സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി മാർ അന്ത്രയോസ് ബാബ തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളിന് കൊടിയേറി. കിഴക്കേക്കലട സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അന്ത്രയോസ് ബാബയുടെ ശ്രാദ്ധ പെരുന്നാളും വചനപ്രഘോഷണവും പാരിഷ് ഹാൾ കൂതാശിയും ആരംഭിച്ചു. രാവിലെ 8 മാവേലിക്കര ഭദ്രാസനം മെത്രോപൊലീത്ത അലക്സാണ്ടർ മാർ യൗസേബിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. തുടർന്ന് തിരുനാൾ കൊടിയേറി. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 സന്ധ്യാ നമസ്കാരം നടക്കും. 27 ഞായറാഴ്ച രാവിലെ 8 കൊല്ലം മെത്രാസനം മെത്രോപൊലീത്ത സക്കരിയ മാർ അന്തോണിയോസ്, ചെന്നൈ മെത്രാസനം മെത്രോപൊലീത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയസ് കോറോസ്, ഡൽഹി മെത്രാസനം മെത്രോപൊലീത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിമത്രയോസ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മുന്നിന്മേൽ കുർബാന നടക്കും. തുടർന്ന് ഇടവകാംഗം TV സിനിമാ താരം റോജിൻ തോമസിനെ ആദരിക്കും. 10 പാരിഷ് ഹാൾ കൂതാശ നടക്കും. മാർച്ച് 2 വൈകിട്ട് 5:45 ഭക്തി നിർഭരമായ റാസ് നടക്കും. 3 പെരുന്നാൾ കൊടിയിറങ്ങും. ഇടവക വികാരി ഫാദർ എബ്രഹാം വർഗീസ്, സെക്രട്ടറി കെ ചാക്കോ, ട്രസ്റ്റി വൈ ജോർജ് കുട്ടി, പെരുന്നാൾ കൺവീനർ KK സാബു, ജോയിന്റ് കൺവീനർ മത്തായിസ് കറിയ എന്നിവർ പെരുന്നാളിന് നേതൃത്വം നൽകുന്നു. സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി കാര്യങ്ങളാണ് വരുന്നത്. അതിൽ തികച്ചും പ്രാദേശികമായ
ഒരു മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ ലൈബ്രറി പ്രവർത്തകൻ്റെ ഒരു കുറിപ്പാണ് ഇന്ന് നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം സോഷ്യൽ മീഡിയയിൽ നിന്ന് നൽകുന്നത്. ഇത് കുറിച്ച നമ്മുടെ അമൃതകുമാറിന് നാട്ടുപട്ടം ടീമിന്റെ റെഡ് സല്യൂട്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നെടുക്കുന്നത് ഇടക്കര പ്രദേശത്തുകാരുടെ ഒരു നേരുന്ന നിത്യജീവിത പ്രശ്നത്തെക്കുറിച്ചുള്ള കുറിപ്പാണ്. പേരയം പഞ്ചായത്ത് മുൻ അംഗവും ഗ്രന്ഥശാല പ്രവർത്തകനുമായ അമൃത് കുമാറിന്റേതാണ് കുറിപ്പ്. കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ഇടക്കരക്കാരുടെ ഇടറിയ സ്വപ്നങ്ങൾ. കുണ്ടറ ടെക്നോ പാർക്കിന് തെക്ക് കായൽ തീരത്തെ നിവാസികൾക്ക് ഇന്നും യാത്രാ ദുരിതം മാറിയിട്ടില്ല. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലൂടെ ഇടിഞ്ഞു വീഴാറായ പാലത്തിനു മീതെ നടന്നു തീർക്കുകയാണ് ഇവർ. ഇവരുടെ ദുരിതങ്ങൾ പെരുന്നാടും പേരയവും മത്സരിച്ചവരുടെ ദുരിതം എത്രത്തോളം കൂട്ടാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തുകയാണ്. അസുഖം വന്നാൽ രോഗികളെ ചുമക്കാൻ ഭീമനോ ഹനുമാനോ വരണം. നാന്തിരിക്കൽ നിന്നും കായൽ തീരത്തിലൂടെ ഒരു വഴി ഇവരുടെ സ്വപ്നമാണ്. വലിയ വോട്ട് ബാങ്കുകൾ ഇല്ലാത്തതിനാൽ ഒരു പാർട്ടിക്കും വലിയ താല്പര്യമില്ല. ലുലുമാളും കായൽ നികത്തിലും മലയിടിക്കുന്നതും പുറമ്പോക്ക് കയ്യേറലുമൊക്കെ ആഘോഷിക്കുന്ന മന്നന്മാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇടക്കരക്കാരുടെ ഇടറിയ സ്വപ്നങ്ങൾ അധികാരികൾക്ക് മുമ്പിലെത്തുമെന്ന് നാട്ടുവട്ടവും പ്രതീക്ഷിക്കുന്നു. വാത്താങ്കര ചീര വിളവെടുപ്പ് തിങ്കളാഴ്ച നടക്കും. കാഞ്ഞിരകോട് ഏലായിൽ കർഷകൻ പ്രദീപ് നട്ട വാത്താങ്കര എന്ന പ്രത്യേക ഇനം ചീരയുടെ വിളവെടുപ്പ് ജനപ്രതിനിധികളുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 11 നടക്കും. പുനക്കുന്നൂർ കന്യാകുഴി ശ്വേതാഭവനിൽ ഗോപകുമാർ 51 നിര്യാതനായി. ഇളമ്പളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജാഗോപനാണ് ഭാര്യ. വെള്ളിമൺ പുഷ്പവിലാസത്തിൽ സ്റ്റാൻസി 78 നിര്യാതയായി. നമസ്കാരം. നാട്ടുപട്ടം വർത്തമാനങ്ങൾ ഇന്നിവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന സഹകരണത്തിനും സ്നേഹത്തിനും നാട്ടുപട്ടം ടീമിന്റെ ആദരം. ഓരോ ദിവസവും നിങ്ങൾ ഞങ്ങളെ കൂടുതൽ സഹായിക്കുന്നുണ്ട്, വാർത്തകൾ അയച്ചു തരുന്നുണ്ട്, ക്ലിപ്പിംഗ്സ് അയച്ചു തരുന്നുണ്ട്. ഇന്ന ഇന്ന വാർത്തകൾ ചെയ്താൽ കൊള്ളാം, ഇന്നത് ശ്രദ്ധയിൽപ്പെട്ടോ, അത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഓരോരുത്തരും പറഞ്ഞ അവരൊരു പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങളോട് സഹകരണത്തോടുകൂടി പറയുന്ന അത്തരം വാർത്തകളെല്ലാം ഞങ്ങൾ ചെയ്യും. ചില വാർത്തകൾക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വിവരാവകാശങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിവരങ്ങൾ ശേഖരിച്ച് തീർച്ചയായും നാട്ടുവട്ടം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ശബ്ദമാകാൻ, നാടിൻ്റെ ശബ്ദമാകാൻ നാട്ടുവട്ടം, നാടിൻ്റെ വെളിച്ചമാകാൻ നാട്ടുവട്ടം, നന്മയുടെ വെളിച്ചമാകാൻ ഈ നാട്ടുവട്ടം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സഹകരണത്തിന് നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹമുണ്ട്. നാളെ രാത്രി 6-9 മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നമസ്കാരം. ഞാൻ നമസ്കാരം പറഞ്ഞു, ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയി. ഒന്ന്, നമ്മുടെ മറ്റ് രണ്ട് ചാനലുകളുണ്ട്. ലൈല അവർ എവർ ലവ് എന്ന ചാനൽ, അതിലൊരു പുതിയ പങ്ക്തി നാളെ ആരംഭിക്കുകയാണ്. എൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ സുഹൃത് വലയത്തിലുള്ള മുഴുവൻ പേര്, അവർ എത്ര വലിയവരോ ചെറിയവരോ ഒന്നുമല്ല, അവരുടെ നന്മ നിങ്ങളിലേക്ക് എത്തിക്കാൻ അവരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. ആഴ്ചയിൽ 1 എന്ന വീതമാണ് നമ്മൾ തുടക്കത്തിൽ ആലോചിക്കുന്നത്. അത് പിന്നെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആഴ്ചയിൽ 2 തൽക്കാലം ഞങ്ങൾ അത് 1 എന്ന് ആലോചിക്കുന്നു. നിങ്ങൾ ലൈല അവർ എവർ ലവ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം യോഗ ലൈല, അതും ഈ ആഴ്ച മുതൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു തുടങ്ങും. അതിലും കുറച്ചധികം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ അതും പാലിച്ചു തുടങ്ങും. യോഗയോടൊപ്പം മറ്റ് ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന, ശരീരത്തിൻ്റെ കൊഴുപ്പകറ്റുന്ന മറ്റ് വ്യായാമങ്ങൾ വേണമെന്നും ഒരാവശ്യം വന്നിട്ടുണ്ട്. അതും ഞങ്ങൾ ഇതിനോടൊപ്പം കൊണ്ടുപോകും. ഞങ്ങളുടെ നന്ദി, സ്നേഹം.